ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ റെസ്ലിംഗ് കണ്ണൂർ ജില്ലയിലെ അതിപുരാതനമായ ക്ലബ്ബുകളിൽ ഒന്നായ ആണ് ഇന്നത്തെ നമ്മളെ സ്ഥലം ആര്യബന്ധുവിൽ കണ്ണൂർ കണ്ണൂർ വേണ്ടി ഒരുപാട് കേരള കേസരി കണ്ണൂരിലെ റെസ്ലേഴ്സ് ഒരുപാട് അങ്ങനെ കണ്ണൂർ വേണ്ടി സ്പോർട്സ് താരങ്ങളെ സംഭാവന ചെയ്തതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു ക്ലബ്ബാണ് ആര്യബന്ധു ആര്യബന്ധുവിൻ്റെ വിശേഷങ്ങളും ഇപ്പോൾ ഉള്ള മെമ്പർമാരും അവിടുത്തെ ഗുരുക്കന്മാരോട് നമുക്ക് ചോദിച്ചറിയാം കമോൺ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്നുള്ളത് ആര്യബന്ധു ജിമ്മിലാണ് ആര്യബന്ധു ജിമ്മിലെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറയാം മുൻ ഗുസ്തി താരമായ ഹസീം ഹസൻക നമ്മളെ ഉണ്ട് ഹസൻക നമ്മൾ നമസ്കാരം നമസ്കാരം നമ്മളെ ഈ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ് എങ്ങനെയാണ് ആര്യബന്ധു ജിംനാഷ്യത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ നമ്മളെ ചോയ്ക്കുട്ടിയൊരുക്കലെയാണ് ആദ്യം പറയേണ്ടത് അദ്ദേഹമാണ് ഈ ജിംനാഷ്യത്തിൻ്റെ സ്ഥാപകനായിട്ടുണ്ടായിരുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി ആയിരത്തി സ്റ്റാർട്ട് കേട്ടോ ആയിരത്തി നമുക്ക് അവർക്ക് ഏത് കാലഘട്ടത്തിൽ ജിംനേഷ്യം ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് ആൾക്കാർ റീസൺ പറയും പിന്നെ ഒരു ജിമ്മില്ല അല്ലെങ്കിൽ കളിക്കാൻ പറ്റില്ല വ്യായാമം ചെയ്യാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടത്തിലൂടെ വ്യായാമം ചെയ്തു തോന്നി നിൽക്കുന്ന ക്ലബ്ബാണ് നമുക്കുള്ളത് അതെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഈ ഉണ്ടായിരുന്നത് ഇവിടെ ആയിരുന്നില്ല കാൾടെക്സിലുള്ള വിത്ര കോംപ്ലെക്സ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് അത് അന്ന് അറിയപ്പെട്ടിരുന്ന ഗുരുക്കിളമുറി എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത് ചോയ്ക്കുട്ടി ഗുരുക്കിള ആ ഇതിൽ ഗുരുക്കിളമുറി എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെട്ടിട്ടുണ്ടായത് അപ്പോൾ അവിടുത്തെ സ്ഥലപരിമിതിയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലാണ് ആര്യ ആര്യബന്ധു ബാപ്പു എന്ന് പറയുന്ന വലിയൊരു സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹം ഇത് തിരിച്ചറിയുകയും നമുക്കൊരു ജിംനേഷ്യൻ തന്നെ സ്ഥാപിക്കണം എന്ന് പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ അധികൃതര സമീപിക്കുകയും അവിടെ നമ്മളെ ഇപ്പോഴുള്ള ഇലക്ട്രിസിറ്റി ഭവനമുണ്ടല്ലോ വൈദ്യുതി ഭവനം അതിൻ്റെ തൊട്ടേ അപ്പുറത്ത് നമുക്ക് സ്ഥലം ലഭിക്കുകയും അവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ആര്യബന്ധു ജിംനാഷ്യം എന്നറിയപ്പെടുന്ന ഈ ജിംനാഷ്യം അവിടെയായിരുന്നു അന്ന് പിന്നീടുണ്ടായിരുന്നത് അങ്ങനെയാണ് ആര്യബന്ധു ജിംനാഷ്യം എന്ന് പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗുരുക്കളെ സംബന്ധിച്ച് ചോയ്ക്കുട്ടി ഗുരുക്കളെ സംബന്ധിച്ച് പറയാൻ വെച്ചാൽ അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു സർക്കസിലൊക്കെ അന്ന് അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിരുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു അതിൻ്റെ കൂടെ ഈ ജിംനാഷ്യം ഉണ്ടായിരുന്നു പിന്നീടതിനു ശേഷം നമ്മുടെ ഈ പഴയ ജിം ജിംനാഷ്യത്തിൽ ഒരുപാട് പ്രഗത്ഭരായ ഗുസ്തിക്കാരുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് അതിനുമ്പുരുക്കന്മാരെ മുൻപായിട്ട് നമ്മുടെ ശേഖർ ഫാൽമാർ എന്ന് പറഞ്ഞിട്ട് ഗുസ്തിയിൽ പ്രാക്ടീസ് കൊടുത്ത ഒരുക്കൽ ഉണ്ടായിരുന്നു നമ്മുടെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ചോയ്ക്കുട്ടി ഒരുക്കലെടുത്തത് അതിന്റെ അനന്തരാവകാശം പറഞ്ഞിട്ട് ഒരു പ്രിയ ശിഷ്യനായിട്ടുള്ള ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന ഭൂവൻ ചന്ദ്രൻ ചന്ദ്രേട്ടൻ ഞാൻ തൊണ്ണൂറ്റി നാല് മൂന്ന് തൊണ്ണൂറ്റി നാലു ഞാൻ ചന്ദ്രപിടിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളും മാത്രമേ മാത്രമേ അപ്പോൾ തുടക്കം ആ ഞങ്ങളൊക്കെ ഞാനൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തിയേഴ് കാലഘട്ടങ്ങളിലാണ് ഒരു പതിനാറ് പതിനഞ്ച് വയസ്സുണ്ടാവും ആ സമയത്ത് ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്താണ് ഇപ്പോഴും ഞാൻ രാവിലെ വന്ന് കളിക്കാറുണ്ട് എല്ലാ ദിവസവും രാവിലെ വന്ന് കളിക്കും സ്ഥലത്തുള്ളപ്പോഴൊക്കെ ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യും ബ്രേക്ക് വന്നിട്ടേ വന്നിട്ട് എല്ലാടക്കാലത്ത് കുറച്ച് ഗൾഫ് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ചെറിയൊരു അഞ്ചെട്ട് കൊല്ലമുള്ള ബ്രേക്ക് മാത്രമായിട്ട് ഓ ആത്മബുദ്ധം അന്ന് മുതൽ ഇന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇന്നും രാവിലെ വരും

എന്നാലും അല്ല ശരി അയിട്ട് വയസ്സ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ എക്സാമ്പിൾ അതിന്റെ കാര്യം എങ്ങനെയാ അറിയോ അത് ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞാനൊക്കെ മനസ്സിലാക്കുക വെച്ചാൽ നമ്മൾ ചെയ്തു വ്യായാമ മുറകൾ അതേപോലെ നമുക്ക് ചെയ്ത് കൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും വലിയ ഹാർഡ് ഒന്നും ചെയ്യാതെ നമ്മളൊരു പണ്ട് ആ ചെറുപ്പത്തിലുള്ള ഭക്ഷണ ഭാഗമായിട്ട് ഞാനൊക്കെ ഇപ്പം വളരെ നന്നായിട്ട് ഒന്നര മണിക്കൂറോളം ചെയ്യുന്നുണ്ട് അരമണിക്കൂർ മുക്കാൽ മണിക്കൂറും നടക്കും അത് കഴിഞ്ഞ് വന്നിട്ട് ഒരു മണിക്കൂർ എന്തായാലും ഇവിടുന്ന് വന്നിട്ട് എല്ലാം ചെയ്യും ആദ്യം ഗ്രൗണ്ട് എക്സസൈസ് ചെയ്തു പിന്നെ മസിലുണ്ടാക്കാനൊന്നും അല്ല ഉള്ള മസിൽ വല്ലാതെ ശുഷ്ക്കിച്ച് പോയി കുറച്ച് കുറച്ച് വെയിറ്റ് ട്രെയിനിങ്ങും ഉണ്ട് വളരെ മിനിമൈസ് ചെയ്തിട്ട് അപ്പോൾ പിന്നെ നമ്മുടെ ചന്ദ്രട്ടനായിരുന്നു അന്ന് വളരെയധികം നല്ല ഇതിൽ പ്രാക്ടീസ് ചെയ്തത് ചന്ദ്രട്ടൻ വളരെ പ്രശസ്തനായ ഒരു ഗുസ്തിക്കാരനായിരുന്നു അതേപോലെ അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ ശരീരം അന്നൊന്നും ബോഡി ബ്യൂട്ടി ഒന്നും അങ്ങനെ ബോഡി ബിൽഡിംഗ് ഒന്നും അങ്ങനെ ഇല്ലാത്ത സമയത്ത് തന്നെ പുള്ളി ബിൽഡ് ചെയ്തത് നന്നായിട്ട് ബൈസപ്സിന്റെ ഒരു ഫോട്ടോ ഫോട്ടോ ആണ് ഏറ്റവും ഫേമസ് അത്ര എക്യൂപ്മെന്റ് ഗൂഗിളോ അല്ലെങ്കിൽ വളരെ അഡ്വാൻസ് നമുക്ക് എന്ത് നോക്കി ചെയ്യുന്നു അതൊന്നും ഇല്ലാത്ത സപ്ലിമെന്റേഷനോ ഒന്നും ഇല്ലാതെ സമ്മതിക്കേണ്ട കാര്യം അപ്പൊ ചന്ദ്രനൊക്കെ ആയിരുന്നു പിന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പിന്നെ വളരെ നമ്മളെ അതേപോലെ നമ്മളെ വളരെ സീനിയർ ആയിട്ടുള്ള ഗുസ്തി എന്ന് പറഞ്ഞാൽ ഗുസ്തി ഫാർമ ഇന്നും ജീവിച്ചിരിക്കുന്ന ബാലാജി ബാലാജി ഇന്നും ജീവനോടെ ഉണ്ട് പുള്ളി വളരെ ഹെൽത്തിയാണ് ഇന്നും നല്ല ഇതാണ് പഴയ കാലഘട്ടത്തിലെ ഫിറ്റ്നസ് മേഖലകളെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു കാലഘട്ടത്തില് ചെറിയ ഇപ്പോഴും ചെറിയ ആൾക്കാർക്ക് ഉള്ളുക്കൊക്കെ പറ്റി കഴിഞ്ഞാൽ തടയു കൊടുക്കുക അങ്ങനെയുള്ള ആ അതൊക്കെ ചെയ്യുന്ന വളരെ സീനിയർ ആയിട്ടുള്ള നമ്മളെ ഷേഹർ ഫാൽമാൻ്റെ കൂടെ ആ കാലഘട്ടങ്ങളെല്ലാം പിടിച്ച് പിടിച്ചാണ് ബാലാജി വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ രാജരത്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറയാ പറ്റാത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം വളരെ അത് മാത്രല്ല പുള്ളി പ്രാക്ടീസ് കൊടുക്കുന്ന കാര്യത്തിലും എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് നമ്മൾ നാഷണൽസിന്റെ കോച്ചിംഗിൽ ക്യാമ്പിൽ പോയപ്പോൾ പോലും നമുക്ക് പുതുതായിട്ടൊന്നും പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കാരണം ഇവിടുന്ന് അത്രയും നല്ല കോച്ചിങ് കേട്ടിട്ടുണ്ടായിരുന്നു അന്നൊക്കെ ഇവിടെ നിന്നൊരു ഗുസ്തിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോകണമെങ്കിൽ തന്നെ ആദ്യം കോമ്പറ്റീഷൻ ഉണ്ടാവും ഒരേ ക്ലാസ്സിൽ മൂന്നും നാലും പേരുണ്ടാവും

സമയത്ത് നമുക്കതൊരു കോമ്പറ്റീഷനാണെന്നുള്ള ഒരു സീരിയസ്നെസ് തോന്നില്ല അതിൻ്റെതായ ഒരു ഒക്കെ ഉണ്ടാവും പക്ഷേ നമുക്ക് പിടിക്കാൻ വേണ്ടി മാറ്റാൻ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന പോലെയുള്ള അത്രയും ഫാസ്റ്റ് പിന്നെ അങ്ങനെയുള്ള ട്രെയിനിങ് ആയിരുന്നു അതേപോലെ വേണേട്ടനൊക്കെ ആ സമയത്ത് നമുക്കൊക്കെ ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത് വീണേട്ടായിരുന്നു പിന്നെ അതേപോലെ നമ്മളെ ഗുരുക്കന്മാരുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ചോയ്ക്കുട്ടി ഉരുക്കള് നമ്മൾ ഷഹർ ഫൽമാൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ ചന്ദ്രേട്ടൻ ഇവരൊക്കെ ചന്ദ്രേട്ടൻ അവർ ആരുമില്ല ചന്ദ്രേട്ടനെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ള ചന്ദ്രേട്ടൻ്റെ കൂടെ കളിച്ചതായിരുന്നു എൻ്റെ ഫാദർ അത് ഞാൻ പിന്നെ വളരെ അത് ഞാൻ പിന്നീടായിരുന്നു ഫാദർ പറഞ്ഞിട്ടൊന്നുമില്ല ചന്ദ്രേട്ടൻ്റെ ഒരു പ്രാവശ്യം വീട്ടിലൊരു കല്യാണത്തിന് എൻ്റെ സിസ്റ്റർ കല്യാണത്തിന് വന്നപ്പം ഫാദറുമായിട്ട് അങ്ങനെ വളരെയധികം അടുത്ത് വിടകഴി ഭയങ്കര ഇതൊക്കെ പറഞ്ഞത് പിറ്റേത് ചന്ദ്രേട്ടനാണ് പറഞ്ഞത് അച്ഛനും ഞാനൊക്കെ ഒന്നിച്ച് കളിച്ചത് കളിച്ചതാണ് ആ പഴയ മുറിയിൽ ചോദിക്കെട്ട് വീട്ടിലുള്ള ശിഷ്യന്മാരായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഇന്നും അടുത്ത ബന്ധമുണ്ട് ഗൾഫിൽ ഫാദർ ഗൾഫിലായിരുന്നു അതുകൊണ്ട് അറിയാത്ത ആണെന്ന് എന്താ അപ്പം പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ കണ്ണൂരിൽ നിന്നുള്ള ഒരു എൻ ഐ എസ് കോച്ച് നമ്മൾ ആര്യബന്ധു ജിംനാഷ്യത്താണ് ഗുസ്തിയിൽ ഒരേ ഒരു എൻ ഐ എസ് കോച്ച് മാത്രമേ കണ്ണൂരിലെ മലബാർ മേഖലയെ തന്നെ ഇങ്ങോട്ട് ഈ ഭാഗത്ത് നമ്മുടെ സെയ്ദ് അബ്ദുൽ ഖാദർന്ന് പോകത്തു പുള്ളി ഇപ്പോൾ ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ സെറ്റിൽ ചെയ്തു തല കണ്ണൂരാണ് പുള്ളീൻ്റെ അച്ഛൻ വീട് ഇവിടെയാണ് ചന്ദ്രഗുരുക്കളെ കുറിച്ച് പറയാന്ന് വച്ചാൽ അദ്ദേഹമൊക്കെ ഇതിനു വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്ന് തന്നെ പറയാം വളരെ സ്വാത്വികനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു വേറെ ഒരു കാര്യത്തിലും ഇടപെടില്ല രാവിലെ അഞ്ച് മണിക്ക് ജിമ്മിൽ വരും ജിമ്മ് തുറക്കുന്ന പുള്ളിയാണ് അത് ഒരു എട്ട് മണിവരെ അദ്ദേഹം ഉണ്ടാവും അതിനുശേഷം ഒന്ന് പുറത്ത് പോയിട്ട് പിന്നെയും വരും ഷോപ്പ് ഷോപ്പിലേക്ക് പോകണമല്ലോ പിന്നെ വൈകുന്നേരം വീണ്ടും വരും രാവിലെയും അധിക ദിവസങ്ങളിലും കളിക്കും വൈകുന്നേരം വീണ്ടും വന്ന് കളിക്കും ഗുസ്തി പ്രാക്ടീസ് ചെയ്യും ഗോത ഇറങ്ങി നമുക്കൊക്കെ ഗുസ്തി പ്രാക്ടീസ് തന്നിട്ടുണ്ടായിരുന്നു അത്രയോ പ്രാവശ്യം ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ വെയിറ്റ് ആയിരുന്നു എന്നിട്ട് പോലും ആ ഒരു ആവേശമുണ്ടല്ലോ പുള്ളിക്ക് എപ്പോഴും അതുണ്ടായിരുന്നു അതേപോലെ രാവിലെ നമ്മൾ ചെറുപ്പക്കാർ വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ദണ്ടടിക്കുമ്പോൾ ഒരു പത്ത് നൂറ് നൂറ്റി രൂപത് വാശി പിടിച്ചിട്ട് അടിക്കുക നൂറ്റി അപ്പോൾ ചന്ദ്രടൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ടീമിനെ കാണാൻ ചന്ദ്രട്ടൻ ഇവിടെ മാറ്റി വാമ്പ് ചെയ്തിട്ട് നമ്മളിവിടെ വന്നിട്ട് ചന്ദ്രനട്ടും തണ്ടടിക്കും പുള്ളി ആ സമയത്തും നൂറ്റി രൂപത് ദടിക്കുമായിരുന്നു പക്ഷെ എന്തോ ഒരു വിഷമം എന്ന് പറഞ്ഞാല് നമ്മളെ നൂറിൽ നിർത്താൻ പറ്റാ പുള്ളി സമ്മതിക്കില്ല പുള്ളി അപ്പുറത്ത് നിർത്തി നോക്കി എന്ന് പറയും അത്ര ഒരു ആ അങ്ങനെയുള്ളൊരു ഇതായിരുന്നു പിന്നെ ഫീസിന്റെ കാര്യത്തിൽ പുള്ളിക്ക് അങ്ങനെ ഒരു നിർബന്ധവും അങ്ങനെ ഫീസിനെ ചോദിച്ചു വാങ്ങിക്കല്ലോ അങ്ങനത്തെ ഒരു സംഭവമില്ല അന്ന് ചെറിയ ഫീസ് ആൾക്കാരൊക്കെ കൊടുക്കുന്നത് വളരെ ചെറിയ ഞാൻ കേട്ടിന് മുൻപൊക്കെ അഞ്ച് രൂപ മൂന്ന് രൂപ രണ്ട് രൂപയൊക്കെ ഫീസ് കൊടുത്തിട്ട് ആ കാലഘട്ടങ്ങളിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളേലും സമയത്തെല്ലാം പത്ത് രൂപ അങ്ങനെയുള്ള ആ ഫീസേ ഉള്ളൂ അതുപോലും ഗുസ്തി പിടിക്കാൻ തുടങ്ങിയതിന് ശേഷം ഗുസ്തിക്ക് പോയി ഒരു ചാമ്പ്യൻഷിപ്പ് ജയിച്ച് വന്ന സമയത്ത് പിന്നെ അതിനുശേഷം ഇടുന്ന ഫീസ് വാങ്ങിയിട്ടില്ല ഞാൻ ഇവിടെ ഗൾഫ് പോയിട്ട് വന്നിട്ട് പോലും ആ അനുഭവമായിരുന്നുണ്ടായിരുന്നത് ഒരു എട്ട് വയസ്സ് മുതൽ നമുക്ക് കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി പറ്റും ഞാനിപ്പോൾ എൻ്റെ മകനെ ഇവിടെ കൊണ്ടുവന്നതാണ് എട്ടാം ഏഴ് വയസ്സിലാണ് ഞാനിവിടെ കൊണ്ടുവന്നത് ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം ഗുരുക്കന്മാർ അത്ത എന്ന് വെച്ചാൽ ഈ ഓരോ പ്രായത്തിലും ഏതു തരത്തിലുള്ള കളികൾ അഭ്യസിപ്പിക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ ഏതൊക്കെ എക്സസൈസ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതേപോലെ ധാരാളം പ്രായമുള്ള കൂട്ടറും വരാറുണ്ടായിരുന്നു ഒരു കുറച്ച് ഇതായി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർ ഡോക്ടറെ അഡ്വൈസ് പ്രകാരം കുറച്ച് വ്യായാമം ചെയ്ത് നല്ലതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള കൂട്ടരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ഗുരുക്കന്മാർക്ക് അതിനുള്ള കഴിവുണ്ടാണ് അങ്ങനെ ചന്ദ്രട്ടനൊക്കെ അങ്ങനെ നോക്കിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇവണ് പലസായിട്ട് നടക്കാൻ ശരിക്കും നടക്കാൻ പറ്റാണ്ട് വന്ന കൂട്ടറ ഒഴിച്ചിൽ നടത്തിയിട്ടും വ്യായാമം ചെയ്യിപ്പിച്ചിട്ടും പഴയ പോലെ എന്തൊക്കെ ഇവിടെ ഇതിൻ്റെ അടുത്തുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു പുള്ളി വളരെ ഏജ്ഡായ സമയത്ത് തന്നെ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അന്നൊക്കെ വെച്ചാൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സീനിയേഴ്സുമായിട്ടും ഗുരുക്കന്മാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു അവസരങ്ങളുണ്ടായിരുന്നു അവര് ഇമ്പോർട്ടന്റ് പേഴ്സണൽ കാര്യങ്ങൾ അപ്പൊ ഒരു ദിവസം ലീവായി കഴിഞ്ഞാൽ ചോദിക്കും എന്താ വരാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം അവരെ ഫ്രണ്ട്സ് പറയും അവൻ എന്താ കാരണം കൊണ്ടാണ് രണ്ടു ദിവസം വരാതിരിക്കും എന്താ അപ്പൊ പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്ത് അപ്പൊ കൌൺസിലിംഗ് പോലെയുള്ള ഉണ്ടായിരുന്ന നമ്മളെ സീനിയേഴ്സും ഗുരുക്കന്മാരും ഒക്കെ അങ്ങനെയായിരുന്നു ഈ കളിക്കുന്ന കുട്ടികൾ തമ്മിൽ അറിയുമല്ലോ അവർക്ക് ഇന്നേ ആൾക്ക് എന്ന പ്രശ്നം ഉണ്ടല്ലോ അത് സ്ലോലി നമ്മള് സീനിയേഴ്സിന്റതെത്തും ഇത് ഇങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മളത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്കസ് ചെയ്ത് അപ്പോൾ അതിനെന്താ അതെന്തെങ്കിലും നമ്മൾ ഇടപേണ്ട പ്രശ്നം സോൾവ് ചെയ്യേണ്ട പ്രശ്നമാണെങ്കിൽ നമ്മളത് പറയൂ അങ്ങനെയല്ല ചെയ്യേണ്ട ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ചില കുട്ടികൾ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും അച്ഛനും അമ്മയായിട്ടായിട്ട് കുറേ ആ ജനറേഷൻ ഗ്യാപ്പിൽ ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നിട്ട് ആദ്യം കണ്ടുകൊള്ളും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നമ്മൾ വന്ന് ഒരു ഉപദേശ രൂപേണ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സ്വീകരിച്ചിട്ട് എത്രയോ നമ്മള് എനിക്കൊക്കെ എത്രയോ അനുഭവങ്ങളുണ്ട് നമ്മൾ പറഞ്ഞ് ശരിയാക്കി മറ്റുള്ള തെറ്റായ അതാണല്ലോ ഓഫ് കോഴ്സ് എന്താ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മള് ഈ ശരീരത്തോട് ഒരു കൂറുണ്ടാവും സ്ഥിരമായിട്ട് കളിക്കാൻ വേണ്ടി വന്ന അത് പിന്നെ നമ്മൾ എന്ത് എന്ത് കൊണ്ടുപോകുമ്പോ ഇനി അഥവാ ഏതെങ്കിലും ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാലും ചിന്ത ഉണ്ടാവും അങ്ങനെയുണ്ട് നമ്മളെ ശരീരമാർ ഒരു ഒരു ആലോചന ഉണ്ടായത് ഇപ്പോൾ വൊക്കേഷനിൽ എവിടെയെങ്കിലും പോയാലോ അങ്ങനെ നിങ്ങൾ വന്നുകഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു വേറെ വർഷം ഞാനിവിടെ വരുന്ന സമയത്ത് കാരണം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വളരെ എതിർപ്പായിരുന്നു ജിമ്മിൽ പോകുന്നത് എന്തിനാണ് ജിമ്മിപ്പോൾ ഹൈറ്റ് കുറഞ്ഞു പല കുറ്റങ്ങളും പറഞ്ഞു പക്ഷെ നമ്മൾ വീട്ടുകാർ അറിയാതെ ജിമ്മിൽ വന്നിട്ടുണ്ടായി ഇവിടെ വീട്ടുകാർ അറിയാതെ രാവിലെ ഡ്രസ്സ് കളിപ്പിച്ച് വെച്ച് വന്ന് ലങ്കോട്ടി വെച്ച് കളിച്ച് അതിനുശേഷം ജി സ്കൂൾ പോയി അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് വീട്ടിൽ നിന്നൊക്കെ വല്ലാതെ എതിർപ്പായിരുന്നു പക്ഷേ ഞാനതാ പറഞ്ഞത് ആരും അങ്ങനെ കുട്ടികളെ സ്പോർട്സ് വേണ്ട ആരും നിങ്ങൾ ഒരിക്കലും കുട്ടികൾ പ്രമോട്ട് ചെയ്യുന്നത് കാരണം എപ്പോഴാണ് ഞാൻ ഇന്ന് വീട്ടിൽ പറയും നമ്മുടെ വീട്ടിലെ ചോറന്ന ഇന്ന് ഇന്ന് ജിം കാരണം ഇന്ന് ജിമ്മെന്നാണ് നമ്മൾ നമ്മള് ഒരു കുടുംബം നമ്മൾ ഞാൻ പറ്റുന്നത് അപ്പം

ഏത് സമയവും കാണാൻ ഇങ്ങനെയല്ലേ കാണുന്നത് ഈ സാധനം പിടിച്ചിട്ടാണ് എല്ലാം പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ് രാത്രി ഉറക്കഴിഞ്ഞിട്ട് ആരും അറിയാതെ ഉറക്കു എല്ലാവരും ഉറങ്ങാൻ കടന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പം രാവിലെ വളരെ നേരത്തെ എഴുന്നേക്കും അപ്പൊ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് എല്ലാവരും കിടന്നു എന്നുള്ളൊരു ധാരണയില്ല കുറച്ച് കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ ഇവരെ കയ്യിൽ ഈ സാധനം ഉണ്ടാവും അപ്പൊ സ്നേഹത്തോടെ വഴക്ക് പറയും അത് ചെയ്യരുത് ഇത്ര താമസിക്കും അപ്പൊ അവർ ഓഫ് ചെയ്ത് കിടക്കും പക്ഷെ എത്രയാൾക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും ഇത് സ്ഥിരമായിട്ട് ഇത് കാണുവാ ഈ സാധനം രണ്ട് മണി മൂന്ന് വരെ ഇത് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളുടെ കയ്യിലും ഈ സാധനം വലിയൊരു ദുരന്തമായി മാറാൻ വേണ്ടി പോവാണ് നമ്മളെ മാറ്റം ചെയ്യാൻ വേണ്ടി പാര ശ്രദ്ധിക്കുക വളരെ നല്ല സ്നേഹത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കുക പിന്നെ ഇന്ററാക്ട് ചെയ്യുക കുട്ടികളായിട്ട് കുട്ടികളുടെ പ്രശ്നങ്ങളിലും നമ്മൾ വളരെ ഫ്രണ്ട്ലി ഇന്ററാക്ട് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അത് അവരെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പൊ കുറെ സൂയിസൈഡൊക്കെ വരുന്നില്ലേ കുട്ടികൾ പാരന്റ്സിന് വഴക്ക് കുറേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലായിരുന്നു ആര്യബന്ധു ജിംനാഷ്യം എന്നറിയപ്പെടുന്ന ജിംനാഷ്യം വന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് പരസ്യം നടപ്പെട്ടത് അപ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ആര്യബന്ധു ബാപ്പു എന്നറിയപ്പെടുന്ന വളരെയധികം സാമൂഹ്യ സേവന രംഗത്ത് വളരെയധികം പ്രശസ്തി ആർജിച്ചെന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹമായിരുന്നു അതിനുള്ള സാമ്പത്തിക സഹായക ഒരു പരിധിവരെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമ്മളെ മുനിസിപ്പാലിറ്റിൻ്റെ സ്ഥലമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഇലക്ട്രിസി ഇലക്ട്രിസിറ്റി വൈദ്യുതി ഭവന്റെ തൊട്ടടുത്തുള്ള ആ സ്ഥലമായിരുന്നു അവിടെ ഇപ്പം ഒക്കെ വന്നു അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വരെ ഞങ്ങൾ അവിടെയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി നിർമ്മിച്ച ഒരു വ്യായാമ മന്ദിരമായിരുന്നു അവിടെയാണ് ഈ മണ്ണിൻ്റെ ഗോധിയും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ അതൊക്കെ അവിടെയാണുള്ളത് അവിടെയാണെന്ന് അത് എൺപത്തിരണ്ടിൽ മുനിസിപ്പാലിറ്റി അവിടെ അന്ന് കാനൂർ മുനിസിപ്പാലിറ്റി ആയിരുന്നല്ലോ മുനിസിപ്പാലിറ്റി അവിടെ കോംപ്ലക്സ് എടുക്കേണ്ട ആവശ്യത്തിലേക്കായിട്ട് നമ്മളോട് അവിടെ നിന്ന് ഒഴിയണമെന്നുള്ള ആവശ്യപ്പെട്ടു അപ്പം നിർബന്ധപൂർവ്വം അവിടുന്ന് ഒഴിപ്പിക്കുന്നൊരു ഘട്ടം വന്നപ്പോൾ നമ്മൾ സമരത്തിലേക്ക് കടന്നു വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആ വളരെ പ്രശസ്തരായ ആൾക്കാരൊക്കെ ഇടപെട്ടു ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാരും എം എൽ എ ഒക്കെ ഇടപെട്ടു അപ്പം അത് ശരിയല്ല സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഉള്ള വളരെ പ്രശസ്തമായ കണ്ണൂരിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ജിംനാഷ്യമാണ് അത് നിലനിർത്തേണ്ട ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ നമ്മളവിടുന്ന് പൊളിച്ചു മാറ്റി ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇവിടെ ഇപ്പോൾ ഉള്ള ഈ സ്ഥലത്ത് നമ്മൾ മുനിസിപ്പാലിറ്റി നമുക്ക് സ്ഥലം പതിച്ചു തരാമായിരുന്നു എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ മുനിസിപ്പാലിറ്റി തന്നത് നമുക്ക് ലീസിനായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് ഉണ്ടായിരുന്നത് പക്ഷേ എല്ലാ ആൾക്കാരും ഇടപെട്ടിട്ട് നമുക്കിവിടെ പിന്നെ അതിന് നമ്മൾ കുറേ ആൾക്കാർ സഹായിച്ചു കുറേ നമ്മൾ കുറേ അതിന് വേണ്ടിയിട്ട് കുറേ ഫണ്ട് ഒക്കെ നടത്തി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ജിംനാഷ്യം വന്നത് കുറേ ആൾക്കാരുടെ സഹകരണത്തോടുകൂടി വന്നതാണ് നമ്മൾ അന്ന് കളിച്ചുകൊണ്ടിരുന്നവരും നമ്മുടെ നേരെ നേരത്തെ ഉണ്ടായിരുന്ന കുറേ ഇവിടെ മുൻപ് കളിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ഏവൻ വൻ ചന്ദ്രേട്ടൻ പിന്നെ നമ്മുടെ പി പി ലക്ഷ്മണേട്ടൻ അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ ഒരു സഹായിച്ചു പി ഭാസ്കർട്ടൻ നിരവധി ഫുട്ബോൾ താരങ്ങളും ആൾക്കാരും എല്ലാവരും അതിപ്പോ നമ്മുടെ ജിമ്മി ജോർജ് ഉണ്ടല്ലോ ജിമ്മി ജോർജ് ലോക പ്രസിദ്ധമായ ജിമ്മി ജോർജ് നമ്മൾ നമ്മളാരും പഴയ ജിമ്മിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ കേട്ടോ ജിമ്മി ജോർജ് അറിവുകൾ താരം ഒരുപാട് ആൾക്കാർ ജിമ്മി ജോർജ് സ്ഥിരം ക്ലബ്ബാണ് നമുക്ക് എത്ര പേർക്ക് അറിയാം ജിമ്മി വന്ന് പ്രാക്ടീസ് ചെയ്തിരുന്നു പറഞ്ഞാൽ അതാ പറയുന്നത് ഇന്ന് അന്ന് ചില കാലങ്ങളിൽ നമുക്ക് ജിമ്മ് എല്ലാവരും വിചാരം ജിമ്മൊരു ജിമ്മ് മാത്രമേ ചെയ്തു പല മേഖലയിലും സ്പോർട്സ് ചെയ്യുന്നവർക്ക് ഒരു ബേസിക് സ്ഥലമാണ് അതേപോലെ നമ്മൾ കൃഷ്ണകുമാർ നിങ്ങൾക്ക് അറിയാം നമ്മൾ കൃഷ്ണകുമാർ നമ്മൾ റെയിൽവേസിൻ്റെ കൃഷ്ണകുമാർ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നായിരുന്നു നമ്മുടെ ആര് ജിംനേഷൻ പഴയ ജിംനേഷ്യത്തു നിന്നായിരുന്നു നമ്മൾ പിന്നെ അവിടെ ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് പൊളിച്ചു മാറ്റേണ്ട വന്നു പൊളിച്ചു മാറ്റിയപ്പം നമ്മളിങ്ങോട്ടേക്ക് നമ്മൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ സഹകരണത്തോടെ നമ്മളൊക്കെ അന്ന് ഞാനൊക്കെ ചെറുതായിരുന്നു ആ സമയത്ത് നമ്മളൊക്കെ വളരെയധികം പരിശ്രമിച്ചിട്ടാണ് ഈ ഇവിടെ ഈ ജിംനാശ്യം നമ്മൾ പിന്നീട് കെട്ടിപ്പടുത്തത് അപ്പോൾ അതിൻ്റെ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞത് ആ മണ്ണിൻ്റെ ഗോതയുണ്ടല്ലോ മണ്ണിൻ്റെ ഗോതയുള്ള ആ മണ്ണ് നമ്മൾ ഒരിക്കലും നശിക്കാതെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന വർഷങ്ങളായിട്ട് നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കൂട്ട് അല്ല ഈ പൂജേൻ്റെ സമയത്ത് നമ്മൾ നമ്മളെ ഗുരുക്കന്മാർ കുറേ കുറേ കാര്യങ്ങൾ ചേർക്കും അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയും അപ്പോൾ അവർ ആ മഞ്ഞൾ മഞ്ഞൾ ചന്ദനം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ ചേർക്കും അതൊക്കെ ചേർത്തിട്ടാണ് ആ മണ്ണ് പിന്നെയും കംപ്ലീറ്റ് ചെയ്യുന്നത് അത് നമ്മൾ അവിടെ നഷ്ടപ്പെട്ടു പോരുന്നെച്ചാൽ നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ആ ഗോത നമ്മൾ പരിപാലിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ആ മണ്ണ് കംപ്ലീറ്റ് ഇവിടത്തേക്ക് പറിച്ചു കൊണ്ടുവന്ന് എല്ലാം 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 കൊടുത്ത് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ഗോത നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഗുസ്തിയുടെ ഇതൊക്കെ മാറി നമ്മൾ ആ സിസ്റ്റം മാറി മാറ്റായി

അവർ എവിടെയൊക്കെ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ ആട്ടമ്മ കൊണ്ടുവരും ഇട്ട് വേണ്ടൊക്കെ നമ്മളെ ഓൾ ഇന്ത്യ പോലീസ് മീറ്റ് നടക്കുന്ന സമയത്ത് നമ്മളെ നാഷണൽസിൻ്റെ കോച്ചിങ് ക്യാമ്പായിരുന്നു നമ്മളെല്ലാം ആ ജീവിരാജ കോംപ്ലക്സ് ആ സ്റ്റേഡിയത്തിലെ അന്നത്തെ പണ്ട് ജീവിരാജ സ്റ്റേഡിയം അവിടെ വെച്ചിട്ടായിരുന്നു അപ്പോൾ അവരൊരു ഭാഗത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പോയി നോക്കുന്ന സമയത്ത് നമ്മളിതൊക്കെ കാണുമായിരുന്നു അവിടെ രണ്ടുപേർ ഇരുന്നിട്ട് ഈ ആട്ടമ്മയിൽ ഈ ബദാം ഇങ്ങനെ പാല കിടക്കുന്ന കോച്ചിന് ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുക കൈ അതൊരു എക്സസൈസ് ആയിട്ടാണ് അവർ ചെയ്യുന്നത് ഒരു കയ്യിൽ ചെയ്തു പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആ കൈവിടെ ചെയ്തു അത് പിന്നെ ഇപ്പുറത്തെ കൈ കൂടെ ചെയ്തു ഇപ്പോഴത്തെ കൈ കൂടെ ചെയ്തു അത് പാളൊഴിച്ച് വലിയൊരു ശരത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഓരോരാളും ഗുസ്തി കഴിഞ്ഞ് വന്ന് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഓരോരാൾക്കും കുടിക്കാൻ വേണ്ടി കൊടുക്കുക എല്ലാവർക്കും

പാൽ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്കത് അങ്ങോട്ടൊന്നും പോകണ്ട നമ്മളെ ധോണി ഉണ്ടല്ലോ ധോണി എം എസ് ധോണി ഒരുപാട് പാൽ കുടിക്കുന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയോ ലിറ്റർ പാൽ കുടിക്കുന്നു നമ്മളല്ലേ എൻ്റെ കേട്ടറിവാണ് ഞാൻ എവിടെയും വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പം പാലങ്ങനെ ഒരിക്കലും മോശമാണെന്നുള്ള പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ നമ്മൾ വ്യായാമം ചെയ്യണം ഇതൊക്കെ പിന്നെ മുട്ട നന്നായിട്ട് കഴിക്കുമായിരുന്നു അതൊക്കെ പച്ചമുട്ടൊക്കെ കഴിച്ചിട്ടാണ് ചെയ്യുക പിന്നെ വെണ്ണ കഴിക്കുമായിരുന്നു നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പേ കുറച്ച് വെണ്ണ ഒരു അമ്പത് ഗ്രാം വെണ്ണ കഴിക്കുമായിരുന്നു പണ്ട് ആ വെണ്ണ കഴിച്ചിട്ടാണ് പിന്നെ വാമ്പ് ചെയ്യുക ണ്ട് വർക്ക്ഔതിൽപ്പ കുഴപ്പം നമ്മള് ഒരു മണിക്കൂറൊക്കെ വ്യായാമ ചെയ്യുമ്പോ ഇത് കംപ്ലീറ്റ് അന്ന് സ്വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിൽ നോക്കി ഈ ശരിക്കും വേറെ ഇങ്ങനെ വരുമെന്നു വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചില്ല ഒരു ഉരുണ്ടരുണ്ടരു ഓയിൽ ഒരു എണ്ണ ആ വെണ്ണേന്റെ ഗുണമാണ് അതുപോലെ ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും ഈ വെള്ളമൊക്കെ കഴിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര നല്ല കുത്തിക്കാർക്ക് വളരെ നല്ലതാണ് അന്ന് ഗുരുക്കന്മാർ പറയും അതുപോലെ തന്നെ ഇവിടെ പരിപാടികൾ ഇപ്പോൾ ഇതിൻ്റെ മുന്നിലും ഈ ചില ആടിനൊക്കെ കടിച്ചുപടിച്ച് ദണ്ടടിച്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് പണ്ട് അത് പണ്ട് അതെന്താ വെച്ചാൽ അത് നമ്മളെ ജിമ്മുമായിട്ട് കണക്ഷൻ ഇല്ല നമ്മളെ ഇവിടെ നേരത്തെ ഗുസ്തി പിടിച്ച ഒരാളുണ്ടായിരുന്നു അത് മുഹറം പത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമയത്ത് ഇവിടെ ഒരു നരിക്കളിയായിട്ട് ഒരു നരി നരികളിയില്ലേ നരികളിയായിട്ട് ഇതൊക്കെ പുലി പുലിക്കളി പുലിക്കളി സോറി ഐ സ്റ്റാൻഡ് പുലിക്കളിയായിട്ടൊരു ടീമൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു ലീഡറാന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ തന്നെ അതിൻ്റെ അടുത്തോളം ഇവിടെ മുൻപ് ഗുസ്തിയൊക്കെ പിടിച്ച മുക്രി അച്ചുവട്ടെന്ന് പറഞ്ഞിട്ടൊരാളാണ് പുള്ളി അച്ചോട്ടൻ എന്താണ് പേര് അപ്പം പുള്ളിയിലെ വിളിക്കുക മുക്രി അച്ചോട്ടെന്ന പുള്ളിന്റെ പുള്ളിയാണ് അതിന്റെ ഗുരുക്കള് ഈ പുലിക്കളി അബ്ദുൾ കളിന് ആവേദന അപ്പോൾ അതിൽ വന്നിട്ട് പുള്ളി പല പ്രകടനങ്ങളും നടത്തും അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഉള്ള ജിമ്മിൻ്റെ മുൻപിൽ അശോക മൈതാനം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു അന്ന് അപ്പോൾ അവിടെ നേരത്തെ ഒരു വലിയൊരു ആൽമര ഉണ്ടായിരുന്നു കേട്ടതാണ് എൻ്റെ എൻ്റെ ഓർമ്മയിലൊന്നും അതില്ല ഇപ്പോൾ ഞാൻ ഈ പുലിക്കളിയൊക്കെ കണ്ടിട്ടുണ്ട് ഇത് കളിച്ചിട്ട് പോകുന്ന സമയത്ത് എൻ്റെ തറവാട്ടിലൊക്കെ വരുമായിരുന്നു ഈ പുലി പുലിക്കളിയായിട്ട് വരുവായിരുന്നു ഇവർ വരായിരുന്നു അപ്പോൾ അതുകൊണ്ടിരിക്കാറ് അപ്പോൾ ആ ആൽമരത്തിനടുത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ വന്ന് എല്ലാ ഇവിടെ എല്ലായിടത്തും പോയി അങ്ങനെ മേലൊക്കെ പോയിട്ട് കറങ്ങിയിട്ട് തെക്കുമ്പോൾ സ്ഥലോട്ടൊക്കെ പോയിട്ട് ലാസ്റ്റ് ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആനക്കുളത്തിലാന്ന് കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ ഇത് ഒഴുകുമൊക്കെ അതിൻ്റെ ബാക്കിയുള്ള എന്തോ ചടങ്ങ്ണ്ട് അപ്പൊ അത് മോരമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട ആ സമയത്ത് ഈ കുറെ അഭ്യാസ പ്രകടനങ്ങൾ ഈ ഇവരൊക്കെ കാണിക്കും അവരൊക്കെ അഭ്യാസികളായിരുന്നു കുറെ ആൾക്കാരൊക്കെ ഈ കളിക്കുന്ന കൂട്ടറൊക്കെ ഇവിടെ ഇവിടെ നമ്മളെ പഴയ മുറിയിൽ നമ്മളെ ഗുരുക്കളെടുത്ത് ഗുരുക്കളെ ശിഷ്യന്മാരായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടുന്ന് ഗുസ്തിട്ട് മൈസൂർ പിടിച്ച് അതേ ട്രോഫി എടുത്ത് തിരിച്ചു വന്നിട്ടുണ്ട് അതേപോലെ നമ്മളെ നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് പുരൺസിംഗ് പറയുന്നവരൊക്കെ വന്നിട്ട് നമ്മളെ വലിയ വലിയ കുസ്തിക്കാര് നമ്മളെ പഴയ മുറിയിൽ വന്നിട്ട് അവിടെ കുറച്ച് താമസിച്ചിട്ട് അവിടെ നിന്ന് അവിടെ തന്നെ താമസിച്ച് പ്രാക്ടീസ് ചെയ്യുവായിരുന്നു കേൾക്കുമ്പോൾ അതേപോലെ നമ്മളെ ശേഖർ ഓ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ പേര് പറയാന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട് സമയം സമയം ഒരുപാട് വേണ്ടി വരും അതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞത് അതേപോലെ ശേഖർ ഫാൻമാൻ എന്ന് പറയുന്നത് കേരള ചെറുഗാമ എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരു പട്ടാണത് കേരള ചെറുകാമ എന്നുള്ള പട്ടം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പട്ടം ശേഖർ ഫയൽമാൻ എന്നാ പറയുമോ അത് അത് അങ്ങനെ ഒരു അത് നാട്ടിന്റെ പേരാണ് പുള്ളി ശരിക്ക് തിരുവനന്തപുരം പട്ടത്തുകാരനാണ് ഇവിടെ വന്നിട്ട് ഇവിടെ താമസിച്ച് ഇവിടെ നമ്മളെ കുറെ ആൾക്കാർ എനിക്കൊക്കെ പുള്ളിയുടെ ഇതിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റിയെന്നുള്ളത് വലിയൊരു മഹാഭാഗ്യമായിട്ട് കണക്ക് കൂട്ടാം അത്രയധികം ടെക്നിക്സ് അറിയുന്നൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ സാധാ സാധാരണ പറയും ഒരു മേജർ ടെക്നിക്കിന് ഏഴ് കൗണ്ടർ ഉണ്ടെന്ന് പറയും ഒരു മേജർ ടെക്നിക്കിന് ഏഴ് കൗണ്ടർ ഏഴ് കൗണ്ടർ ഇന്ന് ഒരു മേജർ ടെക്നിക്കിൻ്റെ ഒരു രണ്ട് കൗണ്ടർ അറിയുന്ന കൂട്ടറിൻ്റെ കുറവാണ് പക്ഷേ അദ്ദേഹം പോലും എനിക്ക് ഒന്ന് പണ്ടത്തെ ഏറെ ഇതുണ്ടല്ലോ ഏഴ് ടെക്നിക്കും ആർക്കും പറഞ്ഞു കൊടുത്തിട്ടൊന്നും വില പോയിപ്പോ പുള്ളിക്ക് നമ്മുടെ രത്നാടനം രാജരത്നത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് പുള്ളീനെ ആ പുള്ളിക്ക് പല ടെക്നിക്സും കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നമ്മളൊക്കെ ആ സമയത്ത് രത്നാടം കൂടെ ഉണ്ടായിരുന്നതാണ് ആ സമയത്ത് രത്നേട്ടം നമുക്കൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വേറെ ആരും അതും ജനലൊക്കെ അടച്ചിട്ട് വളരെ ആയിട്ടാണ് ഇത് കാണിക്കുക ടെക്നിക്സ് കാണിക്കുക ആദ്യം അദ്ദേഹം എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മണിയാകുമ്പോൾ അധികം ഉണ്ടാകും ഞാൻ ആ സമയത്ത് ഉണ്ടാകുമോ ഞാൻ രത്നേട്ടനുണ്ടാകും പിന്നെ രത്നേട്ടൻ്റെ വീട്ടിലൊരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യനെ എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് രാജു എന്ന പയ്യൻ്റെ പേര് എന്നിട്ട് നമുക്ക് ഈ സീക്രട്ടായിട്ടുള്ള ടെക്നിക്സ് കാണിച്ചു അപ്പോൾ ആദ്യം പോയിട്ട് ശേഖർ ഫാൽമാൻ അന്ന് അത്രയും പ്രായമായിട്ടോ എണീറ്റ് പോയിട്ട് ജനലൊക്കെ നോക്കും അടച്ചിട്ടുണ്ടോ എന്ന് ഡോറിൻ്റെ പുറത്താരം കിട്ടുമോ എന്ന് എല്ലാം അടച്ചിട്ട് അത്രയും സീക്രട്ടായിട്ട് വെച്ചാൽ പക്ഷെ നേരെ കുറച്ച് നമ്മൾ രത്നാൻ്റെ കാലഘട്ടം എത്തിയപ്പോൾ രത്നാട്ടൻ എന്ന് വെച്ചാൽ രത്നാട്ടൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ രത്നാടിനെപ്പറ്റി പറയാം ഒരു ഗു ഗുസ്തി നാഷണലൈസ് ചെയ്തൊരു വ്യക്തിയെന്നാണ് പറയുക അദ്ദേഹം ഗുസ്തി കുസ്തി നാഷണലൈസേഷൻ ചെയ്ത് കാരണം ഒരു ഒരു ടെക്നിക്കിലും ഒരു ഒരു ഒളിവില്ല ഒരു മറയുമില്ല ആരാ നന്നായിട്ട് പിടിക്കുന്നത് അത് വളരെ നന്നായിട്ട് നിങ്ങൾ അത് ഏത് ജമ്മുകാർ ഏത് പാർട്ടിക്കാരും അങ്ങനത്തുള്ള ജാതി മതവർഗമേ അങ്ങനത്തെ യാതൊരു ഒന്നും ഇല്ല അത് അത്രയും സിൻസിയറായിട്ട് കുസ്തിക്കുണ്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണ് പക്ഷേ ഇവിടെ നമ്മളെ തെക്കി ബസാറിലൊക്കെ വേറൊരു രാഷ്ട്രീയത്തില് വിശ്വസിക്കുന്നവർ വന്നു കഴിഞ്ഞാൽ പോലും അവർക്കൊക്കെ ഇവിടെ അങ്ങനത്തെ ഒരു രാഷ്ട്രീയമില്ല മതവുമില്ല ജാതിയില്ല അങ്ങനത്തെ ഒരു സംഭവമില്ല താരബന്ധു ജിമ്മനേഷത്തിൻ്റെ ഒരു കാര്യമാണ് അദ്ദേഹം അദ്ദേഹത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മളെ വീണേച്ചിയുണ്ട് വീ വീണേച്ചിയും കൂടി വരച്ച് വെച്ചതാണ് ഈ സംഭവം കണക്ക് ഗുസ്തീൻ്റെ ടെക്നിക്സാണ് അത് ഒരുപാട് മാജി ടെക്നിക്സും അതിൻ്റെ കൗണ്ടേഴ്സും എല്ലാം വരച്ച് വെച്ചിട്ടുണ്ട് അത്രയും ഇവിടെ വരുന്ന ആർക്ക് വേണമെങ്കിൽ ഇവിടെ മറ്റ് ജമ്മുകാരൊക്കെ വരാറുണ്ട് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ നോക്കി മനസ്സിലാക്കി നമുക്കതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് ഒരു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ രൂപത്തിൽ കണ്ടല്ലോ എത്ര എത്ര വ്യക്തികളെ വാർത്തെടുത്തല്ലോ ജിമ്മാണ് ഈ ആരും എന്തെന്ന് അതിലൂടെ ഒരുപാട് പേരുകൾ ഇപ്പം പറഞ്ഞു എന്നും എന്നും കേൾക്കാറുണ്ട് ആൾക്കാരുണ്ട് നമുക്ക് അവിടെ നിന്ന് ചോദിച്ചാൽ വളരെ സന്തോഷം അപ്പം നമ്മുടെ മറ്റൊരു ഗുരുക്കളെ കൂടി പരിചയപ്പെടുന്ന വേണുവേട്ടൻ വേണു ഗുരുക്കൾട്ടൻ വേണു ഗുരുക്കൾ വേണു ഇവിടെ അറു തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഞാൻ കിടന്നു പറഞ്ഞാൽ അരിബന്ധു ജിംനാഷിൽ വേണോട്ടൻ ജില്ലാ സംസ്ഥാന നാഷണൽ ചാമ്പ്യൻഷിപ്പിന് വരെ പങ്കെടുത്ത ആളാണ് അല്ലേ നമ്മൾ നമ്മുടെ മുന്നിലേക്കുന്ന ചെറിയ ആളല്ല വലിയൊരു താരം തന്നെയാണ് അപ്പോൾ അന്ന് പറഞ്ഞാൽ ഈ വെയിറ്റ് ആക്സൈസ് ഇവിടെ വളരെ കുറവാണ് അര്യബന്ധു കുറേ ഗ്രൗണ്ടാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഗ്രൗണ്ട് നൂറും

എന്നാലേ സമാധാനം കിട്ടും എങ്ങനെയാണ് അവർ പിന്നെ പിന്നെ ഗുസ്തിക്ക് ഇപ്പം പല സ്ഥലങ്ങളും പോയിട്ടുണ്ടാവില്ല അതെ പോയിട്ടുള്ളൊരു ഗുസ്തിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഒരു നാഷണൽ ഗെയിംസും കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് പിന്നെ ഡൽഹി എന്ന് വരുന്ന രാത്രി അങ്ങനെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിൻ ഒരു കൊള്ളയടിച്ചിരുന്നു പക്ഷേ നമ്മളെ ട്രെയിനിൻ്റെ എന്ന് പറഞ്ഞാൽ തൊട്ട കമ്പാർട്ട്മെൻ്റ് ഓ ഇതെ അതൊരു മറക്കാൻ പറ്റാതെ ഒരു ഊർമ്മയാണ് ഏ അപ്പോൾ നമ്മൾ ടി ടി ആറ് വന്നിട്ട് രാത്രി പറഞ്ഞ് അടുത്ത കമ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് കൊള്ളി അടിക്കുന്നുണ്ട് ഏ അതുകൊണ്ട് ഇങ്ങളെ ഡോറൊന്നും തുറക്കാറ് ആരും മുട്ടിയാലോ അങ്ങനെ നമ്മളൊരു പത്ത് പന്ത്രണ്ട് ഗുസ്തിക്കാർ ആ പത്ത് എഴുപത്തഞ്ച് ആൾക്ക് കാവലെന്ന് കമ്പാർട്ട്മെൻ്റ് കേട്ടോ അവരുടെ കയ്യിലൊന്ന് കയ്യിൽ കിട്ടാത്ത അതിലൊരു മിലിറ്ററി കാരൻ ഉണ്ടായിരുന്നു അയാൾക്ക് വലിയൊരു കത്തി ഉണ്ടായിരുന്നു ഏ അയാൾ ആ കത്തിയത്തിൽ വേഗം നമ്മളെ കാതറുകയ്മ കൊടുത്ത് കാതർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നമ്മളെ അപ്പം നമ്മളെ കണ്ണൂർക്കാരനാന്ന് ആര്യ ബന്ധുവല്ലേ ഇതാണ് ഏ പിന്നെ അവൻ്റെ കൈമയം കൊടുത്തിട്ട് പറഞ്ഞ് ഇത് ഇതിങ്ങൾ വെച്ചോന്ന് ഏയ് അപ്പോൾ കാതർ തുറന്നു നോക്കുമ്പോൾ വലിയ കത്തിയാണ് ഏ അങ്ങനെ നമ്മൾ നേരം വിളിക്കുന്ന വരെ എന്ന് പറഞ്ഞാൽ ഈ കമ്പാർട്ട്മെൻറ്റിന് അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കാബലും നമ്മളെല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളെ കമ്പാർട്ട്മെൻറ്റിലുള്ള കൂടെ ഇറക്കലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ധൈര്യമാണ് പെണ്ണുങ്ങൾ കാണുങ്ങളായിട്ട് കുറേ ആളുണ്ടല്ലോ ഇതേ അങ്ങനെ എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഇറ്റാർ സി എല്ലാം എത്തിയായിരുന്നു കഴിഞ്ഞാൽ നേരം വെളുത്ത് അവിടെ എത്തിയതാണ് നമ്മൾ ഡോർ തുറന്ന് പുറത്തേക്ക് പോയിരുന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റ് കമ്പ്ലീറ്റ് അല്ലോ കൊള്ളാം കൊള്ളാടിച്ചെ എല്ലാം പക്ഷേ ആരും ദ്രോഹിച്ചിട്ടില്ല എല്ലാം സാധനം എടുത്തു കംപ്ലീറ്റ് അത് ഒരു മറക്കാൻ പറ്റിയ സംഭവം ഇപ്പം ഇവിടെ പ്രാക്ടീസ് ചെയ്യലുണ്ട് ഓ ഇപ്പം പ്രാക്ടീസ് ചെയ്യലുണ്ടോ കുറവാണ് പക്ഷെ എന്നാലും വീട്ടിൽ നിന്ന് ഡെയിലി ഡെയിലി ചെയ്യും കുറേ ഭാഗം ചെയ്യും വാണ്ടിക്കൂല ആ ജിംനാഷ്യത്തിൽ വരുത്താൻ സമയം കിട്ടൂല പക്ഷെ എന്നാലും ആവശ്യത്തെല്ലാം വരും അതെ പിന്നെ വീട്ടിൽ നിന്ന് ചെയ്യും പിന്നെ പഴയ കാലത്തെ ഗുസ്തിക്കാരെ നമ്മളെ സംബന്ധിച്ച് പറയുന്നത് വെച്ചാൽ അന്ന് നമ്മളെന്ന് പറഞ്ഞാൽ ഉഴുന്നാണ് ആ ഉഴുന്ന് എന്ന് പറഞ്ഞാൽ ഉഴുന്ന് കഴിക്കാതെ ഒരു ദിവസം ഉണ്ടാവില്ല ഉഴുന്ന് ആ പൊങ്ങിച്ചിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നും വൃദ്ധ ബസോ അതെ അതിൻ്റെ പേര് നല്ല പശു നെയ്യും കാര്യമെല്ലാം ഇട്ടിട്ട് കഴിക്കുക ഇതെ അത് ഡെയിലി അടിക്കും അതെ പിന്നെ പാലും അതെ പിന്നെ അതല്ലേ ഇന്നത്തെ മാതിരി സപ്ലിമെൻറ്റും അഡ്വാൻസ് സാധനങ്ങളൊന്നും ഇല്ലല്ലോ ഈ പറയുന്ന സാധനങ്ങളെ ഈ രണ്ടും ഒഴിച്ചു വിടൂലെ അങ്ങനെയാണ് ശരി വേണം കേട്ടോ നമ്മൾ ഇത്രയും അനുഭവം പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം നമ്മൾ ഞാൻ വരുന്ന സമയത്തുള്ള ചന്ദ്രൻ ഗുരുക്കൾ മകനായ രാജീവട്ട് ഇപ്പോൾ രാജീവട്ടോ നമുക്ക് നോക്കാം ഇപ്പോൾ രാജീവട്ടൻ ഇവിടെ പ്രാക്ടീസ് ചെയ്യാം രാജീവേട്ട ആ ഉണ്ട് എൻ്റെ ഉണ്ട് അതിവിട്ട ഗുരുക്കളെ ഞാൻ വരുമ്പോൾ ചന്ദ്രാട്ടൻ നിങ്ങൾ പിന്നെ ഇവിടെ നിങ്ങൾ ഗുസ്തി പിടിച്ചിട്ടുണ്ടായിരുന്നോ ഗുസ്തി ചെറുങ്ങനെ അങ്ങനെ ഒരു കാര്യമായിട്ട് ഇത് പഠിച്ച് പഠിച്ചെന്ന് പറയാൻ പറ്റില്ല ഗുസ്തിക്ക് ഇറങ്ങിന് ഇറങ്ങി ആ എപ്പോൾ എപ്പോഴാണ് നിങ്ങൾ ഇവിടെ വന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ചന്ദ്രാട്ടൻ നിർബന്ധിച്ചിട്ട് പിടിപ്പിച്ചാണ് നിങ്ങൾ താല്പര്യം നിങ്ങൾക്ക് താല്പര്യം അല്ല ഒരു നവരാത്രിക്ക് നിർബന്ധിച്ചത് പിടിപ്പിച്ചത് നിർബന്ധിച്ചിട്ടുണ്ട് നിങ്ങളാണെങ്കിൽ

ഞാൻ വരുമ്പോൾ തന്നെ മൂപ്പര് നല്ല ഭയം ഉണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് സ്റ്റാർട്ടിങ് മൂപ്പറേ തന്നത് പിന്നെ അതിന് ശേഷം ഇപ്പം നിങ്ങൾ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കൽപ്പിക്കാൻ കുട്ടികളെ ആ ഞാൻ അച്ഛൻ രണ്ടായിരത്തി എട്ടിൽ കിടന്നു പോയത് അതിനുശേഷം ഇന്നുവരെ ഞാൻ തന്നെ രാവിലെ രാവിലെ ആയിരുന്നു ഇപ്പം ചന്ദ്രൻക്ക് ഒരു ദിനചര്യ എങ്ങനെയായിരുന്നു രാവിലെ ജിമ്മിൽ എങ്ങനെയാണ് രാവിലെ വൈകുന്നേരം രാവിലെ ഒരു ഏഴ് മണി സമയത്ത് വരും പിന്നെ ഒരു ഒമ്പത് മണി വരെ കൂടെ ഉണ്ടാവും രാവിലെയും പ്രാക്ടീസ് ചെയ്യാം രാവിലെയും വർക്കൗട്ട് ചെയ്യും വൈകുന്നേരം വർക്ക്ഔട്ടിയും അതിനപ്പുറം ഗുസ്തിയും പിടിക്കും പോരാത്തത് ഒഴിവുള്ള കുട്ടികളെയും പ്രാക്ടീസ് ചെയ്യാം ആ കാര്യം കുർക്കന്മാരെല്ലാം കാര്യാലോചി നമുക്കിന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു ട്രെയിനിങ് കൊടുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മളെ കാര്യമൊന്നും നമുക്ക് നോക്കാൻ സമയമുണ്ടാവില്ല പറ്റൊന്നുമില്ല രാവിലെയും വൈകുന്നേരവും സ്വന്തം വർക്ക്ഔട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് ചെയ്തു പിന്നെ ഗുസ്തിയും പിടിക്കുന്ന ആൾക്ക് അപ്പം ഭക്ഷണമൊക്കെ അങ്ങനെ നല്ല നല്ല നല്ലവണ്ണം കഴിക്കുകയാണ് എന്താണ് കഴിക്കുക നല്ല നല്ല ക്വാളിറ്റി ആയിട്ട് അങ്ങനെ കൂടുതൽ വാരി വലിച്ചൊന്നും കഴിക്കില്ല അല്ല കൂടുതൽ കഴിക്കില്ല അപ്പം ചന്ദ്രമുരുക്കളുടെ മകൻ എന്തെങ്കിലും നമുക്ക് സമയം ചിലവെച്ച് ഇങ്ങനൊരു അവസരം എന്തായാലും വളരെ നന്ദി നമസ്കാരം ഹൈ വ്യോസ് നമ്മുടെ അരിമന്തുലെ മറ്റൊരു താരമായ ഇന്ത്യൻ സ്റ്റൈൽ സംസ്ഥാന താരമായ സുരേഷ് തമ്പാൻ നമ്മൾ തമ്പാൻ ചേട്ടൻ വിളിക്കും തമ്പാൻ ചേട്ടൻ നമസ്കാരം ചേട്ടാ ഞാൻ ഈ ജിമ്മിലേക്ക് കടന്നു വരുന്നത് എഴുപത്തൊമ്പത് ഓഗസ്റ്റ് ഓടിയിലാണ് അന്ന് ഈ രംഗമായിട്ട് ബന്ധപ്പെടാണ്ടായ കാരണം എൻ്റെ സഹപാഠിയായിരുന്ന ജൂനിയറിലൊക്കെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ മോഹൻ ശങ്കർ എന്നൊരു ഗുസ്തിത്താരാണ് അയാളുടെ ആരോഗ്യവും അയാളുടെ മൂവ്മെൻറ്റും ഒക്കെയാണ് കണ്ടിട്ട് ഇൻസ്പിറേഷൻ ഇൻസ്പിരേഷനായത് ആ അതോടുകൂടി ഒരു ദിവസം ഞാൻ ആര്യബന്ധുവിൽ ജോയിൻ ചെയ്യാനായി വന്നപ്പോൾ എൻ്റെ ഗുരുനാഥനായ എം കെ രാജരത്നം കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു സ്പോർട്സ് താരമായിരുന്നു നാനാ മേഖലകളിൽ അദ്ദേഹമായി പരിചയപ്പെടാൻ എന്തോ ഒരു ഈ ദൈവ നിയോഗം പോലെ എനിക്ക് സംഭവിച്ചു അതോടുകൂടി എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ മൊത്തം വഴിത്തിരിവായിരുന്നു രത്നാഠനാണ് എന്നെ ശിക്ഷണത്തിൽ ഇറക്കുന്നത് അതേപോലെ തന്നെ ഗുസ്തിയിലേക്ക് എന്നെ ഇറക്കുന്നത് എൻ്റെ ഗുരു ഇതിനു മുൻപേ സംസാരിച്ച വേണുനട്ടനാണ് സാധാരണ രീതിയിൽ ആര്യബന്ധുവിൽ ഗുസ്തിയിലിറങ്ങുന്നതിന് മുൻപേ വേണ്ടത്ര കായിക ശേഷി ശരീരത്തിനുണ്ടായാൽ മാത്രമേ ഗോതയിലേക്ക് മൺകോതയിലേക്ക് പരിശീലനത്തിന് ഇറക്കുള്ളൂ അതിനൊരു ദിവസവും ആര്യ ബന്ധുവിൽ പാരമ്പര്യമായി തുടർന്നു പോകുന്നുണ്ട് അത് നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ആയുധ പൂജ എടുക്കുന്ന ദിവസമാണ് നമ്മൾ പുതിയ പുതിയ ഗുസ്തിക്കാരെ ഗോതയിലേക്ക് ഇറക്കുക അതായത് നമ്മള് ഈ ഡാൻസ് സ്റ്റേജിലൊക്കെ നമ്മൾ സ്റ്റേജിൽ ഒരു ദിവസം സ്റ്റേജിൽ കയറി സ്റ്റേജിൽ കയറുന്നത് അത് കായിക ശേഷി നോക്കിക്കൊണ്ട് നമ്മളെ ഗുരുക്കന്മാര് ചന്ദ്രനടനും വേണുടനും രത്നാടനും അവരൊക്കെ തന്നെ നമ്മളെ വിലയിരുത്തിക്കൊണ്ട് നമ്മളെ പരിശീലനത്തിന് ഇറക്കുക ചെയ്യുക എന്നെ രംഗത്തേക്ക് ഇറക്കിയത് വേണോടനാണ് അതോടുകൂടി പിന്നെ ഈ ആര്യബന്ധുവിനെ പറ്റിയിട്ടൊരു മുഖവരിയായിട്ട് പറയാനുള്ളത് അമ്മ സ്ഥാനം ആണെങ്കിലും പാരമ്പര്യമായിട്ട് ഇന്നും ഒരു ഗുരുകുല ശ്രേഷ്ഠമായ ഒരു ഗുരുകുല സമ്പ്രദായ ശിക്ഷണ രീതിയാണ് ആര്യബന്ധുവിൽ അന്നും ഇന്നും അനുവർത്തിച്ചു പോകുന്നത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഏത് വ്യായാമ കേന്ദ്രത്തിൽ പോകുന്നതിന് മുമ്പേ പോക്കറ്റിൽ പൈസ ഇല്ലാത്തവന് വ്യായാമ കേന്ദ്രത്തിൽ കയറി വ്യായാമം ചെയ്യാൻ പറ്റാത്ത ചുറ്റുപാടാണ് ഇന്ന് എന്നാൽ എന്നാലങ്ങനെ ആയിരുന്നില്ല കായിക താല്പര്യമുള്ള അഭ്യാസത്തിനോട് താല്പര്യമുള്ളവർക്ക് ആര്യബന്ധുവിൽ എത്തിപ്പെട്ടാൽ അത് അയാളുടെ സ്വർഗമാണ് ഇന്ന് നമ്മൾ പറയുന്നത് ആൾക്കാർ പറയും അവിടെ പൈസ കൂടുതലാണ് അല്ല അവിടെ വലിയ വലിയ എ സി ജിമ്മുകളുണ്ട് വലിയ വലിയ എക്യൂപ്മെൻറ്റ്സ് വെൽ എക്യൂപ്മെൻറ്റായിട്ട് നല്ല മൾട്ടി സ്റ്റേഷൻ എക്യൂപ്മെൻറ്റ് അങ്ങനെ ഏറ്റവും അഡ്വാൻസ് ലെവലിൽ ജിമ്മുകൾ ഒരുപാടുണ്ട് പക്ഷേ എന്നാലും ഞാൻ പറയും നമുക്ക് വ്യായാമം ചെയ്യുന്നവർക്ക് ഇന്നും സ്ഥലമൊന്നുമില്ല ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആൾക്കാർ ചെയ്ത് ഒരുപാട് താരങ്ങൾ ഉണ്ടായതാണ് അന്ന് ആ കാലഘട്ടങ്ങളിൽ നല്ല പറഞ്ഞ വെൽ എക്യുപ്ഡോ അല്ല നല്ല നല്ല ടെക്നിക്സോ അല്ല ഈ പറഞ്ഞ ഗൂഗിളോ എന്ത് പറയുന്നു സപ്ലിമെൻറ്റേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഒരുപാട് താരങ്ങൾ നിര നിരയായിട്ട് താരങ്ങൾ വളർന്നു വന്ന ജിമാണിത് അല്ല തീർച്ചയായിട്ടും അല്ല നമുക്ക് നമ്മൾ ഇന്നത്തെ ആൾക്കാർ റീസൺ ഇത് നേരത്തെ പറഞ്ഞ ആൾക്കാർ ഒരു കാരണം കണ്ടെത്തുന്ന അവിടെ സൗകര്യം ഇല്ല മറ്റേത് അവിടെ ഇങ്ങനെ അത് ഒരു ഒരു കാരണമാണ് നമുക്ക് അല്ലാണ്ട് ചെയ്യുന്ന കൂട്ടർക്ക് എ സി ജിമ്മോ അല്ലെങ്കിൽ എവിടെയായാലും ചെയ്താൽ റിസൾട്ട് കിട്ടും അല്ലേ അത് നിങ്ങൾ എത്ര വലിയ ജിമാണ് ശരി എത്ര താഴോട്ടുള്ള ജിമർ വലുത് ചെറുതൊന്നും ഇവിടെ ഇല്ല ഇത് ഓരോ കൺസെപ്റ്റ് ഓരോരുത്തരെ നമ്മൾ പറയുന്നത് ഏറ്റവും കൂടുതൽ താരങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നത് ഇതുപോലത്തെ ജിമ്മുകളിൽ തന്നെ അത് തീർച്ചയായിട്ടും സത്യമാണ് അതെ അതൊരു വാസ്തവമാണ്

എൻ്റെ ഗുരുക്കൾ ചന്ദ്രേടനും രത്നാടനെല്ലാം പറഞ്ഞിട്ട് വീണോട്ടനൊക്കെ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞത് അന്നത്തെ കാലം വടക്കേ ഇന്ത്യയിൽ ഈ സ്മോൾ പോക്സ് വസൂരി പടർന്നു പിടിച്ചൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് ഒരു കണ്ണൂരിലെ ഒരു ടീമായിട്ട് അദ്ദേഹം അവിടെ പോയി സാമൂഹ്യ പ്രവർത്തനം നടത്തിയതൊക്കെ കേട്ട അറിവുണ്ട് ഇങ്ങനെ വെച്ചാൽ നമ്മൾ ആരോഗ്യം ഉണ്ടാക്കലും അല്ലെങ്കിൽ മസലുണ്ടാക്കലും മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നമുക്ക് ഇതിപ്പോൾ ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് നമ്മൾ കേട്ടറിവാണ് ഇവിടുന്ന് രാജസ്ഥാനിൽ ഉത്തരേന്ത്യ പോയിട്ട് സേവനം നടത്തിയ ആൾക്കാരാണ് അവിടുത്തെ യു യുപികളിൽ യു പിയിലാണ് പ്രധാനമായിട്ട് അസുഖം വന്ന സമയത്ത് ഇവിടെ കാരണം അത് അപ്പം നമ്മുടെ ആരോഗ്യമുള്ള ശരീരമാണെങ്കിൽ അങ്ങനത്തെ ഒരു മനസ്സ് വരുള്ളൂ കാരണം വെറുതെ നമുക്ക് ചുമ്മാ ഒരു ഒത്തിരിയും ദൂരം പോയിട്ട് സേവനം നടത്താൻ പറ്റില്ല കാരണം അത് ശരീരവും മനസ്സും ബലപ്പെട്ടു കാരണം ആർക്കും അത്രയും വലിയ റിസ്ക് എടുക്കാൻ ഇന്നത്തെ കാലത്ത് നമുക്ക് പറ്റുക കാരണം ഇത്രയും സൗകര്യമുണ്ട് നമുക്കൊരു മഹാമാരി വന്നെന്ന് വെച്ച് ഇവിടുന്ന് അവിടെ പോയി അങ്ങനത്തെ അതൊരു ശരീരം മാത്രമല്ല ഒരു മനസ്സിൻ്റെ ഒരു ഇതാണല്ലോ ഒരു ആത്മവിശ്വാസം സാമൂഹ്യ സേവനം അതായത് രാഷ്ട്ര സേവനം അന്നത്തെ കാലത്തെ രാജ്യസ്നേഹം എല്ലാം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടത്ര ബഹുമാന്യമായ ഒരു പദവി തിരിച്ചു വന്നപ്പോൾ ഈ കണ്ണൂരിൽ കൊടുത്തതും പിന്നീട് വന്ന എൻ്റെ സുഹൃത്ത് ഹസീബ് പറഞ്ഞ പോലെ ആര്യബന്ധു എന്നൊരു പ്രസ്ഥാനത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഔദ്യോഗികമായിട്ട് നമുക്കൊരു സ്ഥാനം ഇവിടെ ലഭിക്കുകയുണ്ടായി ആ സ്ഥാനത്ത് അവിടെയായിരുന്നു കേരളത്തിലെ മൺഗോതകളിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ല മൺകോത ഒന്ന് ആര്യബന്ധുവിൽ ഉണ്ടായിരുന്ന ഗോതിയായിരുന്നു കേരളത്തിൽ അറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ കേരളത്തിൽ അറിയപ്പെടുന്ന മൺഗോതകളിലെ ഒന്ന് ആര്യബന്ധുവിൻ്റെ മൺഗോതിയായിരുന്നു അതിനു വേണ്ടി കൊണ്ടുവന്ന മൺ മണ്ണൊക്കെ തന്നെ വടക്കേ ഇന്ത്യയിൽ നിന്ന് എത്തിച്ചതും അരിച്ച് ഒരു പ്രോസസ് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തും കൊണ്ട് അതിൽ കാലാകാലങ്ങളിൽ നമ്മളെ ചന്ദ്രേട്ടൻ എണ്ണയും മറ്റ് പലവിധ ഔഷധ കൂട്ടുകളും ചേർക്കും ഈ ആയുധ പൂജയുടെ ദിവസം കേട്ടോ അത് അതായത് ആ മണ്ണില് പലവിധ ഔഷധങ്ങളും അതായത് എണ്ണമായി തന്നെ പലവിധ അതായത് നാടൻ പൂട്ടിയാന്ന് നാടൻ ഒരുപാട് പിന്നെ ഔഷധങ്ങളും ചേർത്ത് ആ മണ്ണിൽ നമുക്ക് നമുക്ക് കുറച്ചുകൂടി ആരോഗ്യം നമുക്ക് നമ്മൾ ബുസ് പിടിക്കുമ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന വേദന നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് തന്നാൽ ഗുരുക്കളുടെ തന്നെ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് നമ്മൾ പിന്നെ കമിഴ്ന്ന് കിടന്നോ മലന്ന് കിടന്നോ മണ്ണ് വാരിയിട്ടിട്ട് മണ്ണ് വാരിൽ പൊത്തി നമ്മൾ കിടക്കും അതെ നമ്മൾ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സുഖമുണ്ട് പിന്നെ ഒന്ന് ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നേരത്തെ അനുഭവപ്പെട്ട വേദന നമുക്ക് അനുഭവപ്പെടും അതെങ്ങനെയൊരു ഉണ്ട് എല്ലാം ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഈ സ്ഥലത്ത് പുതുതായിട്ടുള്ള ഈ സ്ഥലത്തേക്ക് എത്തിയെങ്കിലും അത് വേണ്ടത്ര ഒരു

അന്നത്തെ ചുറ്റുപാടിൽ നമുക്ക് ആ ഏത് കുസ്തിക്കാരനും വലിയൊരു ചുറ്റുപാടുകളും സാമ്പത്തിക ചുറ്റുപാടിൽ നിന്ന് വരുന്നവരായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ആവശ്യമായതുകൊണ്ട് ഗ്രൗട്ട് ചെയ്ത പയർ വർഗ്ഗങ്ങൾ കഴിക്കാനായിട്ട് എൻ്റെ ഗുരുനാഥന്മാർ എന്നെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഫൈവ് തേർട്ടി സിക്സ് ഒ ക്ലോക്കിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റാൽ ഈ ഗ്രൗട്ട് ചെയ്ത പയർ കുറച്ച് കഴിച്ചിട്ടാണ് ഐ ആം ബേസിക്കലി ഫ്രം ചെറുകുന്നു അത്രയും ദൂരം ബസ് യാത്രയും കൂടെ ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോഴേക്ക് അതിൻ്റെ ആ ഊർജ്ജം നിലനിൽക്കണമെങ്കിൽ ഗ്രൗട്ട് ചെയ്ത എല്ലാ പയർ വർഗ്ഗങ്ങളും പയറ് ചെറു ചെറുമണി കടലയായാലും ശരി ചെറുപയറായാലും ശരി ഇങ്ങനെയുള്ള എല്ലാ എല്ലാ ഗ്രൗട്ട് ചെയ്ത പയർ വർഗ്ഗങ്ങളും തിന്നിട്ട് തന്നെയാണ് നമ്മൾ വ്യായാമം തുടങ്ങുക പിന്നെ തീരാൻ നേരം ചിലപ്പോൾ രത്നാട്ടന് ഭയങ്കര ഉശിരു വന്ന ദിവസങ്ങളാണെങ്കിൽ ചിലപ്പോൾ പതിനൊന്ന് മണിക്കും മൺകോതയിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റും വന്നിട്ട് പതിനൊന്ന് മണി ചില ടെക്നിക്കുകൾ ഇത് അദ്ദേഹം കാണിച്ചു വെച്ച പല ടെക്നിക്കുകളും ഉണ്ട് ഇത് നോക്കുക നമ്മളുടെ അഭ്യാസം പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം അതാണ് അയാളുടെ ശിക്ഷണ രീതി അത് ചിലപ്പോൾ പത്തര പതിനൊന്ന് മണിക്ക് അടിച്ചത് ടെക്നിക്ക് ക്ലിയർ ഫിനിഷിങ് അല്ലെങ്കിൽ ആ ഫിനിഷിങ് ആവുന്നത് വരെ ചെയ്തുകൊണ്ടേ ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും അത് ചിലപ്പോൾ പതിനൊന്ന് മണിവരെയും എം ടി സ്ട്രോങ് അതിലുപരിയായിട്ട് നമ്മൾ ഗുസ്തിക്കാർക്ക് പഠിക്കണം എന്നുള്ള ഒരു ത്വര ഒരാഗ്രഹം നമ്മളിൽ ഉണ്ടെങ്കിലും അതിലുപരിയായി അതിൻ്റെ ഇരട്ടി മടങ്ങിൽ എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഗുരുക്കന്മാരാണ് നമ്മൾ വളർത്തിയെടുത്തത് അതാണ് നമ്മുടെ അങ്ങനെയുള്ള കൂട്ടം ചെറിയൊരു സപ്പോർട്ട് കിട്ടുമ്പോൾ നല്ലോണം പോകും നമ്മൾ താല്പര്യമില്ലാത്ത കൂട്ടം നമ്മൾ എത്ര പുഷ് ചെയ്താലും അതെ നമുക്കൊരു പരിധി ഉണ്ട് അതായത് ആട്ടിന്നെ പിടിച്ച് നെയ്യാനാക്കി എന്ന് പറയുന്നത് അതുമാതിരി നമുക്ക് വീട്ടിൽ നിന്നിപ്പം പേരൻസ് അല്ലെങ്കിൽ ഇവിടെ ഒന്തി പറഞ്ഞ ചുറ്റും നമ്മൾ അങ്ങനെയുള്ള കൂട്ടാണ് താല്പര്യമുള്ള കൂട്ടാണെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയൊരു പുഷ് കൊടുത്താൽ മതി അല്ല ഇന്നിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേട്ടങ്ങളുടെ കൂട്ടലും കഴിക്കലോടുകൂടി ശിക്ഷണം ചെയ്യുന്ന കോച്ചുമാർ അല്ല എന്നെയൊക്കെ ഗുസ്തി പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാർ അവർക്കെന്താ ഒന്നും എന്നിൽ നിന്ന് കിട്ടിയിട്ടില്ല ഒരു രൂപ ദക്ഷിണ കൊടുക്കുന്നതിന് വേണ്ടി അന്നത്തെ ഒരു മാസത്തെ ഫീസ് കൊടുക്കുന്നതിന് വേണ്ടി കൊടുത്താൽ പോലും ചന്ദ്രടൻ എന്നിൽ നിന്നും വാങ്ങിച്ചിട്ടില്ല അതായിരുന്നു ഞാനും എൻ്റെ ഗുരുവും ഗുരുക്കളുംമാരും തമ്മിലുള്ള ബന്ധം ആ ഒരു ബന്ധം ഇന്ന് നമുക്ക് എവിടെയെങ്കിലും അന്വേഷിച്ചാൽ കണ്ടെത്തുമോ കണ്ടെത്താനാവില്ല എന്നാണ് എൻ്റെ ഒരറിവ് ചിലപ്പോൾ എൻ്റെ ഞാൻ തെറ്റായിരിക്കാം ശരിയാണ് തെറ്റായിരിക്കുക ശരി സുരേഷ് ഏട്ടാ വളരെ സന്തോഷം പരിചയപ്പെട്ടത് നമുക്ക് ഇത്രയും സമയം പങ്കുവെച്ചാൽ താങ്ക് യു നന്ദി അപ്പം ആര്യമന്തുലെ മറ്റൊരു വ്യക്തിയുടെ നമ്മുടെ ദിനേശ് ഏട്ടൻ നമുക്ക് പരിചയപ്പെടാം ദിനേ നമസ്കാരം നമസ്തേ ദിനേശേ ഇവിടെ ഈ ആര്യമന്തുല് ഇപ്പം നമ്മൾ നമ്മളെ പുതിയ മുൻ ജിമ്മ ഇപ്പോഴത്തെ ജിമ്മുകളിലൊക്കെ അഡ്മിഷൻ ഫീസ് പ്രൊസീജിയേഴ്സ് ഫോം മുൻകാലങ്ങളിൽ നമ്മളിവിടെ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ ഒരു ജിമ്മിലേക്ക് ചേരാൻ വരുമ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ജിമ്മിൽ ആദ്യമായിട്ട് വന്നത് അന്ന് വരുന്ന സമയത്ത് നമ്മളൊരു പുതിയ ലങ്കൂട്ടി വാങ്ങിയിട്ടാണ് വരിക അത് ഗുരുക്കളെ കയ്യിൽ കൊടുത്തിട്ട് ഗുരുക്കളത് ഫോട്ടത്തിൻ്റെ കൊടുത്ത് മുമ്പിൽ വെച്ചിട്ട് പൂജിച്ചിട്ട് നമുക്ക് തരും അതാണ് നമ്മൾ എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുത്ത് കാല് പിടിച്ച് അങ്ങനെയാണ് നമ്മൾ അന്നത്തെ കുസ്തി ആരംഭിക്കുന്നത് ഒരു സമ്പ്രദായം അപ്പം പിന്നെ ഗുരുക്കൾ കാണിച്ചു തരും അപ്പോൾ അത് ആദ്യത്തെ ഒരാഴ്ച കാണിച്ച് തരുമ്പോഴത്തേക്ക് നമ്മളത് ഏകദേശം ആയിട്ടുണ്ട് പിന്നെ നമ്മളങ്ങനെ തുടർച്ചയായിട്ട് കളിക്കും പിന്നെ ഈ നവരാത്രി ഉള്ള സമയത്ത് നമ്മൾ ഗ്രന്ഥം വെക്കുന്ന മാതിരി ഓരോരുത്തരും ലെങ്കോട്ടി ഇങ്ങനെ പേരെഴുതിയിട്ട് പൂജയ്ക്ക് വെക്കും പൂജക്ക് അത് എങ്കോട്ടി ഇന്നിപ്പം എൽ ജിന്ന് നമ്മൾ ഷോർട്ടായി പറയും ലെങ്കോട്ടി നമ്മുടെ പഴയ കാലഘട്ടത്തിൽ ജിമ്മിൽ ഇവിടുത്തെ ആൾക്കാർ ട്രങ്കും അല്ലെങ്കിൽ പുതിയ പുതിയ സാമത്തെ പേരും പുതിയ പുതിയ സംഭവം അതല്ല ഇന്നും ഈ ദിവസം വരെ രാവിലെ ഞാൻ വ്യായാമം ചെയ്യുന്നുണ്ട് ഞാൻ ലെങ്കോട്ടിട്ടാണ് ഞാൻ കളിക്കുന്നില്ല കാരണം എനിക്കും ഞാൻ വന്ന രീതികളാണ് നമ്മൾ വന്ന രീതികളങ്ങനെയാണ് അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് അല്ലേ ശരിക്കും എങ്ങോട്ടിട്ട് കച്ച കെട്ടുന്ന മരത്തിന് വളരെ ട്രാമം ചെയ്ത് വളരെ നല്ലതാണ് അത് കിട്ടണമെന്ന് നിർബന്ധമായിട്ടും കുരുക്കൾ പറയും അന്ന് എല്ലാവരും വെറും എങ്കോട്ടി മാത്രം കിട്ടിയിട്ട് കളിക്കും ഇന്ന് ട്രൗസറെ വിട്ടിട്ട് കളിക്കുന്നുണ്ട് പിന്നെ ആയുധ പൂജ കഴിഞ്ഞതിന് ശേഷം പിറ്റേത്തെ ദിവസം വിദ്യാരംഭമാണ് വിദ്യാരംഭത്തിന് ഗുരുക്കൾ വന്നിട്ട് ലങ്കോട്ടി എടുത്തിട്ട് നമുക്ക് തരും എന്തായാലും നമ്മൾ പിടിച്ച് ദക്ഷിണ കൊടുക്കുന്നതോട്ട് കൊടുക്കും കൊടുക്കാത്തതോട്ട് കൊടുക്കൂല അന്നാന്ന് മാറ്റിട്ടിട്ട് പുതുതായിട്ട് ഗുസ്തിക്ക് ഗസ്തിക്ക് ചെയ്യുക പുതിയ ആളുകൾ മുഴുവൻ ഗുസ്തിക്ക് പരിശീലിക്കാൻ വരുന്നത് അന്ന് അന്ന് ആയുധ പൂജക്ക് അതോടുകൂടി അതങ്ങനെ തുറവോട്ട് പോയിക്കൊള്ളും പിന്നെ ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ മാസം എത്തുമ്പോൾ നിൽക്കും ഈ എണ്ണ തെച്ചിട്ട് നമ്മൾ കളിക്കുകയാണ് ഞാൻ വരുന്ന സമയത്തൊക്കെ എണ്ണ തെച്ചിട്ട് അധികം കൂട്ടർ നല്ല എണ്ണ തെച്ച് നല്ല ഉണ്ടാവും അങ്ങനെയാണ് വ്യായാമം ചെയ്യുന്നത് അതിൻ്റെ ഒരു അത് നമ്മളാണെന്ന് വെറും ഗ്രൗണ്ട് എക്സസൈസാണെന്ന് ഇവിടെ ചെയ്യൽ ഈ മെഷീനും കാര്യവും ഇതല്ല ഈ അടുത്ത കാലത്താണ് നമ്മളെ ജിമ്മിലെല്ലാം വന്നത് അപ്പോൾ മണ്ണിൻ്റെ ഗോതയതാണെന്ന് ഗുസ്തി പിടിക്കുക അപ്പോൾ ശരീരത്തിന് ഒരു പ്രത്യേക ഊർജ്ജം അതുകൊണ്ട് കിട്ടും കൈകാലി വേദന ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ചെറിയ കാര്യമൊന്നുമല്ല ഒരുപാട് ഇഞ്ചുറി നിന്നും പ്രത്യേകിച്ച് ഒരു എനർജി കിട്ടും ഇന്ന് നമ്മളാൾക്കാർ ചിലവിട്ടർക്ക് ഒന്ന് ചില ആൾക്കാർക്ക് ഇപ്പം എണ്ണ തെച്ച് എന്ന് പറഞ്ഞ സമ്പ്രദായം ഇല്ലാണ്ടായി പക്ഷേ അതിനെക്കൊണ്ടുള്ള ഗുണങ്ങളാണ് പറയുന്നത് ഇനിയെങ്കിലും തലമുറ കേട്ടിട്ട് ഗുണങ്ങൾ കേട്ടോ നിങ്ങൾ മനസ്സിലാക്കുക അത് ചെയ്യുക ആദ്യ കാലത്തെല്ലാം വെള്ളെണ്ണയാണ് ഉപയോഗിക്കാൻ വേണ്ടി ഒരു ചന്ദ്രട്ടം പറയാം വെള്ളെണ്ണം അത് തണുപ്പാണ് പിന്നെ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ആൾ പലതും കോയമ്പും പലതും ഉപയോഗിക്കുന്നുണ്ട് ആ ആദ്യകാലത്ത് വെള്ളെണ്ണയാണ് ഉപയോഗിക്കുക പിന്നെ ഒരു പയസം കൊണ്ട് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ അതെല്ലാം ഉപയോഗിക്കും എണ്ണയിടാണ്ട് അന്നത്തെ കാലത്ത് ആരും കളിക്കൂല എല്ലാവരും നമുക്കെല്ലാം ഒരുപാട് പെട്ടിയുണ്ട് ഇടാം ചെറിയ ചെറിയ പെട്ടി അപ്പം നമ്മളാ പെട്ടിയിലാണെന്ന് എണ്ണിയും സോപ്പും ഇതെല്ലാം ശേഖരിച്ചു നോക്കും നല്ലൊരു കിണറുണ്ട് ഉണ്ട് അപ്പോൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന ഉടനെ പെട്ടി തുറന്ന് ഇതെല്ലാം എടുത്തിട്ട് കളി തുടങ്ങി അപ്പം അങ്ങനെയാണ് അന്നത്തെ കാലത്ത് ഇന്ന് പിന്നെ അതൊന്നും ഇല്ല എല്ലാവരും കൊണ്ടുവരും അങ്ങനെ പോകും ഇപ്പോഴും നമ്മൾ കൃത്യമായിട്ട് ദിവസവും അപ്പം ഇത്രയും നമുക്ക് പരിചയപ്പെട്ടതിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും വളരെ സന്തോഷം അപ്പം ആര്യബന്ധനെ കുറിച്ചുള്ള വിശേഷങ്ങളും ഇവിടുത്തെ താരങ്ങളും ഇവിടുത്തെ റൊട്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ട് മനസ്സിലാക്കി കണ്ടും മറ്റും ഇനിയിപ്പം നമുക്ക് അവിടെ വർക്ക്ഔട്ട് വീഡിയോസിലേക്ക് പോകാം ഇതുപോലെ തന്നെ എല്ലാവരും ഞാൻ പറയുന്നത് എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യുക റീസൺ പറയരുത് ഇങ്ങനെ ഇവിടെ ചെറിയ ജിമ്മാണ് അല്ലെങ്കിൽ വലിയ ജിമ്മാണ് വീട്ടിൽ നമുക്ക് ചെയ്യാൻ സ്ഥലങ്ങളില്ല അതെല്ലാം വെറുതെ ഒരു എക്സ്ക്യൂസ് പറയുന്നത് ഇന്ന് എല്ലാ റേഞ്ചിലെ ജിമ്മുകളും നമ്മുടെ നാട്ടിലുണ്ട് നിങ്ങൾക്ക് എവിടെയാലും ചെയ്യാം നിങ്ങൾ ഡെഡിക്കേഷനോട്ട് ചെയ്യുക എന്ന് മാത്രമേ നിങ്ങൾ ചെയ്യുന്നു എവിടെ നിന്ന് ഇന്ന് പിന്നെ ഹൈറ്റ് ഹൈ എൻഡ് എത്ര എക്യൂപ്മെൻറ് ആയിട്ട് സ്ഥലം വേണം ഒന്നും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് എവിടെ വേണമെങ്കിൽ ഇതുമായിട്ട് ജിമ്മുകളും ഇന്നും നിലനിന്നു പോകുന്നുണ്ട് ഇന്നും നടന്നുകൊണ്ട് പോകുന്നുണ്ട്